ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഏഴ് മണിൻ്റെ ഉള്ളിൽ ഏഴ് മണി കാട്ടുന്നു എണീക്കാം. ഒരു ദിവസം ഒരു എവിടെ റാങ്കിൽ ഏത് ഭാഗത്ത് അടങ്ങണോ അവിടെ തന്നെ ഇങ്ങനെ കിടക്കും. അതിനുശേഷം എണീച്ച് കണ്ട് കയ്യൊന്ന് മേലേക്ക് ഇങ്ങനെ എളുപ്പമൊക്കെ എന്നിട്ടൊന്ന് കോട്ട പോയിടും അതെല്ലാവരും എത്തണേ. എന്നിട്ട് ഞാൻ വാതിലിൻ്റെ വാതിലിൻ്റെ കുറ്റി തുറക്കട്ടോ. കുറ്റി തുറക്കണമെന്ന് വെച്ചാൽ ഫോണെന്ന് ഞാൻ കിടന്നുറങ്ങുമ്പോൾ കുത്തി വെക്കാറുണ്ട്. അപ്പോൾ രാവിലെ ആകുമ്പോൾ അതിന് 100% ആവില്ലേ. എന്നിട്ട് കുത്തി വെച്ചത് ഇങ്ങോട്ട് എടുത്താൽ ഞാൻ കുറച്ച് തന്നെ 100% അങ്ങോട്ട് പോകണം, പിന്നെ അങ്ങോട്ട് വരണ്ട. അതാണ് കുറച്ച് ലേറ്റർ. ഇപ്പം ഞാൻ വന്ന് എൻ്റെ പോക്കറ്റിൽ ഫോൺ കൊണ്ടോട്ടാ വരുന്നത്. എന്നിട്ട് ഞാൻ കട്ടിൻ്റെ ഒരു മൂലൊക്കെ പോയിരുന്നുണ്ട് വൈറ്റി സ്റ്റുഡിയോ പോയിട്ട് ഉപയോഗിച്ചു. അതുപോലെ സബ്സ്ക്രൈബേഴ്സും നല്ല ലോ അഡ്വഞ്ചറിന് എത്ര ആര് കിട്ടി അങ്ങനെ കിട്ടി എന്തൊക്കെ കിട്ടിയൊക്കെ ചെയ്യും. പിന്നെ ഈ വീഡിയോ ഇനി എന്തായാലും വരില്ല, കാരണം പറ്റാന്ന. കാരണം ഡേ വൈസ് ഡേ ഇൻ മൈ ലൈഫ് പോലീസ് മൊത്തമായിട്ട് ഷൂട്ട് ചെയ്യാനില്ല. ഞാനിപ്പോൾ നേരത്തെ എന്താ പല്ല് തേക്കാത്ത, പല്ലേക്കുള്ള ചെറിയ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ തേക്കുക. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ട്രൈപ്പാഡും എനിക്ക് കിട്ടിയ ഫോൺ റിമോട്ട്. അതിനൊക്കെ നമുക്ക് കാനോൺ ക്യാമറ എല്ലാ ക്യാമറ നമ്മുടെ ഫോൺ ക്യാമറ ഒക്കെ വീഡിയോ എടുക്കുക ഷൂട്ട് ചെയ്യുക എന്നൊക്കെ അപ്പം തന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പോകുന്നത് എൻ്റെ കോഴിക്കോടിൻ്റെ അടുത്തേക്ക്. എന്നും രാവിലെയും വൈകുന്നേരം പോയി രാവിലെ പോയിട്ട് തീറ്റപാത്രം വെക്കും, വൈകുന്നേരം പോയിട്ട് തീറ്റപാത്രം വെക്കും. സോറി, തീറ്റ വെച്ച് കൊടുക്കട്ടായിട്ട് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ വട്ടം കറ അങ്ങനെ വേറെ ഒരു കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ മയ ഇങ്ങനെ തുള്ളുണ്ട്. അപ്പം മയ തുള്ളി ഇങ്ങനെ നിലയ്ക്ക് എത്തുമ്പോൾ ഒരു രസമല്ല, ഇനി വേണ്ടി എന്നതായതാണ്. ഇനി ഈ മയ പെയ്യുന്ന സമയത്ത് തന്നെ വേഗം ഞാൻ തീറ്റ ഉണ്ടോ, ഇനി അതിൽ ഈ പാത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് അതിൽ കുറേ തീറ്റ ഇട്ടിട്ടുണ്ടോ, അതിങ്ങനെ ആക്കി കണ്ട് ബബ്ബെന്ന് പറഞ്ഞ അതിൻ്റെ കൂട്ടിക്ക് തീറ്റ അങ്ങോട്ട് വെച്ചുകൊടുക്കും. അടുത്ത പരിപാടി ഇനി പല്ല് തേക്കലാട്ടോ. വീണ്ടും ഇനി പല്ലേക്ക് അങ്ങനെ തയ്യാറായി. ഇനി കോഴിക്കോടിൻ്റെ അവിടെ നിന്ന് പോയി. ഇനി ഞാൻ പല്ലേക്കാൻ പോയി. എന്നിട്ട് ഫസ്റ്റ് ഒന്ന് കുലുക്കുയു, എന്നിട്ട് മുഖക്ക് പടന്നല്ലൊരു എനർജി ഒന്ന് ഒരു ഉണർവ് കിട്ടുക. എന്നിട്ട് ഞാൻ പൽപ്പൊടി എടുക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പുക കാണാം, കണ്ടില്ലേ? തേക്കുന്ന വീട്ടിൽ എൻ്റെ നാട്ടിൽ പൽപ്പൊടി എന്ന് പറയും. പിന്നെ ഇമ്മിക്കരി ഒക്കെ കാണാം. അത് ഈ സാധനം കേട്ടോ, ഇമ്മിക്കരി. നിങ്ങൾ എല്ലാവരും പിന്നെ ഗോൾഗേറ്റ് യൂസ് ചെയ്യാറില്ല, അത്ര ഇഷ്ടമില്ല. സാധാ ഗോൾഗേറ്റ് ചിലപ്പോൾ യൂസ് ചെയ്യും കേട്ടോ. ഒന്നിങ്ങനെ മുഖത്ത് വീണ്ടും കഴുകണം. അങ്ങനെ കുലുക്കുന്ന അവിടുത്തെ പരിപാടി കഴിഞ്ഞു. പല്ലേക്ക് പരിപാടി ഇനി ഒന്നും ലാസ്റ്റ് മുഖം കഴുകലാട്ടോ നമ്മളെ പരിപാടി. അപ്പോൾ ബാക്കത്ത് തന്നെ ഞാൻ കാണിച്ചിറങ്ങി ചെയ്യും. അതാണ് എൻ്റെ പ്രാവും കൂടും. എന്നിട്ട് ഞാൻ സിറ്റ് ഔട്ടിന് പോയി നിന്നുകൊണ്ട് അപ്പോഴും മഴ ചാറിലത് നിന്നിട്ടില്ല. എന്നാലും മഴ ചാറി ചാറിനുണ്ട് ഇപ്പോഴും. എന്നിട്ട് ചാറിന സമയത്ത് ഞാൻ സിറ്റ് ഔട്ടിൽ എന്തെങ്കിലും ടോപ്പിക്ക് ഇങ്ങനെ അവിടെ നല്ല വീവി ഒട്ടച്ച അങ്ങനെ നല്ല ടോപ്പിക്ക് കണ്ടെത്തും. എന്നിട്ട് ടോപ്പിക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ കിട്ടും. എന്നിട്ട് ഞാൻ എൻ്റെ ട്രൈപ്പ് എടുത്ത് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എ ടു സെൻ മലയാളം മോഹൻ്റെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ടോപ്പിക്ക് അറിയും, ഇൻ്റർവ്യൂ അറിയും. അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യും. ഞാൻ എൻ്റെ എഡിറ്റിങ് ഞാൻ കഴിച്ചാൽ രാവിലെ ഏഴ് ഏറെക്കുള്ളിൽ നിൽക്കും കേട്ടോ. പിന്നെ രാവിലെ ഒന്ന് പുളിദോശയും ചട്ടിനി കുറച്ച് ഇതാ കളറില്ല, ഇതായതുകൊണ്ടാണ് ഫോണിൽ ചാർജ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കളറില്ല. എല്ലാ ദിവസവും വെറൈറ്റിയാണ് കഴിച്ചത്. ചിലപ്പം ദോശ പുട്ട് നൂൽപുട്ട് വെറൈറ്റി വെറൈറ്റി ഫുഡായിരിക്കും. എല്ലാ ദിവസവും ഒന്നും ഒരേ ഫുഡാണ് ഉണ്ടാക്കലില്ല. ഒരു അരമണിക്കൂർ നമ്മൾ എഡിറ്റ് ചെയ്യും. ഏകദേശം ഒരു മണിക്കായിരിക്കും നമ്മളെന്നും ഇത് എഡിറ്റ് ചെയ്യുന്നത്. രണ്ട് ദിവസമായിട്ട് കാരണം നമ്മൾ നാല് മണിക്ക് അതായത് കഴിഞ്ഞ മാസത്തിൽ നമ്മൾ വാട്ടർ മാർക്ക് കളഞ്ഞുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് 2 മണിക്കാട്ടോ. ഈ എഡിറ്റിംഗ് കണക്ക് കഴിഞ്ഞാൽ ഓ ഒരു ആശ്വാസം. രണ്ടേ കാലം ഇപ്പോൾ ഒന്ന് ചോറിന് സ്പെഷ്യലൊന്നുമില്ല, വെറും സാമ്പാർ കറി, കുറച്ച് ചോറ്, നാരങ്ങച്ചാറി ഉണ്ട്. ഞാൻ എനിക്കെനിക്ക് ഇഷ്ടമല്ല. പിന്നെ കിടലും കഷ്ടം ഇല്ലാത്ത ഭയങ്കര കഷ്ടത്തിന് കേട്ടു വെച്ചു. ഏകദേശം അടിപൊളിയാട്ടോ. എന്താണ് ടൂത്ത് ടൂ, അതായത് രണ്ടേ കാലമായിട്ടോ സമയം. ഞാൻ കേട്ട് ചെറിയൊരു ഉറക്കം കുറഞ്ഞു. ഇപ്പം ഞാൻ നോക്കുന്നുണ്ടല്ലോ 2 o'clock. പിന്നെ ചോറ് കഴിയുമ്പോൾ തന്നെ 2:30 ആയി. അങ്ങനെ ഒരു കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കും. ഇനി ഉറങ്ങാം. ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ ഏകദേശം 2:30. ഇനി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് ചെറിയ ഉറക്കട്ടോ. അല്ലാതെ ഓവർ ടൈമല്ല, ഒരു ചെറിയ ഉറക്കം ഉറങ്ങും. ഞാനിപ്പോൾ ഓ ചോറ് കഴിച്ചല്ലേ. ഇനി നമുക്ക് ഏകദേശം 2-3 മണിക്ക് എനിക്ക് ട്യൂഷൻ കിട്ടും. ഏകദേശം 1 മണിക്കൂർ
എന്നിട്ട് നീ ആ ട്യൂഷന് പോണ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തിന് വേണ്ടി ഞാൻ പോകും. പോയതിനു ശേഷം വീണ്ടും 4 o'clock ഇനിയും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ട്യൂഷൻ്റെ വേണം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവിടുത്തെ കാണേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി ഒരു ചെറിയ ഒരു സ്മോൾ ഉറക്കം. ഗൈസ് നമ്മുടെ ഉറക്കമൊക്കെ ഏകദേശം 15 minutes കഴിഞ്ഞിട്ടോ. പിന്നെ ബുക്കൊക്കെ എടുത്ത് പറയാം. ഒരു സബ്ജക്റ്റ് എടുത്തോ. എന്താണ്ട് ഒരു സബ്ജക്റ്റ് ഇവിടെ എടുത്ത് വെച്ചിരുന്നു. ട്യൂഷനിൽ പോകണം. തറവാട്ടിലോട്ടോ പോകേണ്ടത്, അവിടെ എളാപ്പാൻ്റെ കുട്ടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ട്യൂഷനിൽ പോകണം. പിന്നെ പറഞ്ഞു ട്യൂഷൻ പോകണം, ചെറിയൊരു ക്ലിപ്പ് നടക്കുന്ന ക്ലിപ്പ് ചെറുതാട്ടോ, അവിടേക്ക് പോണ ഉണ്ടാവില്ല. പിന്നെ അങ്ങോട്ട് വന്നിട്ട് 4 o'clock ഇങ്ങോട്ട് വരും. പിന്നെ അതിന് ശേഷം നമ്മൾ രാവിലെ ചെയ്ത പോലെ, ഇനി വേണ്ടല്ലോ രാവിലെ ചെയ്ത പോലെ തന്നെ ഞാൻ കോഴിക്കോടിലെ കോഴിക്കോടൊക്കെ തീറ്റെടുക്കും. കുറച്ച് റൗണ്ട് സൈക്കിളൊക്കെ ഓടിട്ടോ. ഞാൻ വേണ്ട വെച്ചുകൊണ്ട് നിർത്തിച്ചതാ, വേണമെങ്കിൽ നമ്മൾ ആ കോഴിക്കോടിൻ്റെ അവിടെ തന്നെ സൈക്കിൾ റൗണ്ട് ഓടുന്നതും കാണിച്ചു തരാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം, ചിലപ്പം പറ്റും കാണിച്ചു തരാം. പിന്നെ രാത്രിത്തൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ഞാൻ നമുക്ക് ആ പോണ റൂട്ടൊന്ന് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും എന്താ പോയി പോലെ വേറെ കുപ്പായി കണ്ടില്ല, വേറെ കുപ്പായിട്ട് കാണാൻ നിൽക്കണം, വേറൊരു പരിപാടി. നമ്മൾ കൂടി കഴിഞ്ഞ് വന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ കാരണം എന്തെന്ന് വെച്ചാൽ വേറെ കാരണമല്ല, ഞാൻ ആ ക്ലിപ്പ് അവിടെ ഇടേണ്ടടുത്ത് ഞാൻ യൂക്കട്ട് ഒരിതിലാണ് എഡിറ്റ് ചെയ്യൽ. അപ്പോൾ അതിലെടിക്കുന്ന സമയത്ത് നമ്മൾ ആ സ്ഥലത്ത് ഇട്ടാൽ ചിലപ്പോൾ ഫസ്റ്റിലായിട്ട് പിന്നെയും വീണ്ടും എഡിറ്റ് ചെയ്ത് ആകെ പാടാ വെച്ചിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അല്ലേ ക്ലിപ്പിലിട്ടാന്ന് കരുതി. അപ്പോൾ ആ ക്ലിപ്പിന് എന്താണെന്ന് വെച്ചാൽ 30 minutes മുമ്പിലെ വീഡിയോ തന്നെയാണ് ആ ട്യൂഷന് പോകുന്നിടത്തിന്. അപ്പോൾ അതിനുള്ളിൽ ഞാൻ ഏകദേശം 10 minutes വീഡിയോ എടുത്തു. അപ്പോൾ തന്നെ പുറത്തൊക്കെ ഇറങ്ങുന്ന ഞാൻ അതിൽ പറയേണ്ട എന്താണ് റൂട്ട് കാണിച്ചു തരാം, പോകുന്ന വഴി വെറുതെ ഒന്ന് കാണിച്ചു തരാം പറഞ്ഞത്. പക്ഷേ പെരുമയ പിന്നെ അപ്പം തന്നെ എനിക്ക് പോകാനുള്ള സമയം, പിന്നെ ഒന്നിനും പറ്റില്ല. അപ്പോൾ നിങ്ങൾ അപ്പം തന്നെ പോയിട്ട് ആ ക്ലിപ്പ് കണ്ടുവരുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത ക്ലിപ്പ് ഷൂട്ട് ചെയ്യാൻ പോകും. അപ്പോൾ നിങ്ങളെല്ലാവരും അപ്പം തന്നെ ആ ക്ലിപ്പ് കണ്ടുവരൂ. ഞാൻ കുളിക്കാൻ പോവാട്ടോ, കാരണം ഐ ആം വെരി വെരി റിയലി റിയലി സോറി. കാരണം വെച്ചാൽ കുളിക്കാൻ തോർത്തും കൊണ്ടൊക്കെ എടുത്തു, ഞാൻ കുളിച്ചു വന്നിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ നമ്മളെ രാവിലെ മുതൽ ഫുഡ് കഴിക്കൂലേ, ഫുഡ് കഴിച്ച് കിടന്നുറങ്ങണതുവരല്ലേ വീഡിയോ എഡിറ്റ് ഉറങ്ങുന്നതുവരല്ലേ വീഡിയോ എഡിറ്റിങ് ഇട്ടു. പിന്നെ ഞാൻ ചെയ്തു ഈ വീഡിയോ ക്ലിപ്പ് ഞാൻ എടുത്തിരുന്നു, പക്ഷേ ഇടാൻ മറന്നുപോയി. അതിനുശേഷം ഞാൻ പിന്നെ ശേഷം ട്യൂഷൻ്റെ അടുത്ത്, പക്ഷേ ഒരു കുറച്ചെണ്ണം എടുക്കാം, അരമണിക്കൂർ തന്നെ പക്ക വീഡിയോ എഡിറ്റിങ് എടുക്കും. അപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ എന്ത് ചെയ്യും. അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും, ഈ ക്ലിപ്പ് ഞാൻ ട്യൂഷന് പോയി വന്നാണ്ട് പോകുമ്പോൾ ഒരു പഴയ ഡ്രസ്സാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ സംഗതി എന്ന് വെച്ചാൽ അതിനുശേഷം 30 minutes മുമ്പായിട്ട് ഞാൻ ആ ക്ലിപ്പ് എടുത്തിരുന്നത്. അതിനുശേഷം ഞാൻ വേഗം പോയി കുളിച്ച് പോയിരുന്നു. അപ്പോൾ നിങ്ങൾ ഞാൻ അവിടേക്ക് എത്തിയിരുന്നു, എത്തിയ ക്ലിപ്പ് നിങ്ങൾ സോറി ഐ ആം റിയലി സോറി. ഞാനിങ്ങനെ പോകുന്ന ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ബുക്സൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്ന ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ക്ലിപ്പിൽ ഞാൻ അങ്ങോട്ട് ഈ കുപ്പായിട്ട് ആ കുപ്പായത്തിൻ്റെ അവിടെ കട്ട പോയത്, പക്ഷേ ഞാൻ ആ പുതിയ കുപ്പായിട്ട് ഞാൻ കുളിച്ച് മാറ്റി കുപ്പായിട്ട് ഇത് അങ്ങോട്ട് കാണിച്ചു തന്നില്ല. ആ ക്ലിപ്പ് ഞാൻ ഇട്ടിട്ടുമില്ല. ഇനി നമ്മൾ കുളിക്കാൻ പോകുന്ന ഈ ക്ലിപ്പ് ഞാൻ ഇനി ട്യൂഷൻ കഴിഞ്ഞ് തന്നെ ക്ലിപ്പിലിടും. അപ്പോൾ ഇതാ ക്ലിപ്പിലിടാൻ മറന്നു പോയതാണ്. ഇനിയും ഇടാൻ കഴിഞ്ഞ മാസത്തിലല്ലേ യൂക്കട്ടിലാട്ടെ, യൂക്കട്ടിൽ എവിടെയെങ്കിലൊക്കെ ഇട്ടാൽ പിന്നെ ചിലപ്പോൾ അറ്റത്ത് പോയി പിന്നെ ആകെപ്പാടെ പിന്നെയും പണി പാടും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുളിച്ച് വന്നിട്ട് കാണാം. അതുവരേക്കും സോറി, കുളിച്ച് വന്നിട്ട് കാണാം. ഓക്കെ, ഏകദേശം വൈകുന്നേരം സമയത്താണ്. യോയോ, പുറത്ത് ഭയങ്കര മഴ കേട്ടോ. ഓഹ് മൈ ഗോഡ്, കാണാൻ സാധിക്കുന്നുണ്ടോ എന്നറിയില്ല. കുറച്ച് ഫ്ലാഷും കൂട്ടി നോക്കാം, ഫോക്കസ് ചെയ്യട്ടെ. അപ്പോൾ കാണാണ്ട് എന്നെ കണക്ട് ചെയ്തിട്ട് മഴ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, കാരണം മഴയുണ്ട് പെരുമയാണ്. ഓ, ഏകദേശം വൈകുന്നേര സമയം 6:49. അത് ഞാൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 1 hour ആയിട്ടില്ല, 5 o'clock വരെ ഉണ്ടോ. ഇനിയും വൈകുന്നേരത്തെ ഫുഡ് വേണ്ടല്ലോ, ആവശ്യമില്ല. നമുക്ക് രാത്രിത്തെ വരെ കാണാം. പിന്നെ ഇപ്പം മഴ ആയതുകൊണ്ടാട്ടോ ഞാൻ മഴയൊന്ന് ചോരട്ടെ. ഇപ്പം മഴ ഏകദേശം നല്ല ചാറിലാണ്. മഴ നല്ല പെരും മഴ കൊണ്ടല്ലോ നമുക്കൊന്നും വരില്ല, പക്ഷേ ചാറ്റിൽ കൊണ്ടായിരിക്കും പനിയൊക്കെ വരിക. അപ്പം ചാർന്നിട്ട് നമുക്കൊന്ന് സൈക്കിൾ ഓട്ടാവും. സൈക്കിൾ അതിൻ്റെ ക്ലിപ്പ് വേണമെങ്കിൽ വിടാം. സൈക്കിൾ ബാക്കിൽ ഷെഡ് ഇട്ട് പോകുന്നു. അപ്പോൾ അവിടെ ഷീറ്റ് ഇട്ട് പോകുന്നു. അപ്പോൾ അവിടെ ആയിരിക്കും ഷീറ്റ് ഇട്ട് കൊടുത്തായിരിക്കും സൈക്കിൾ ഉണ്ടാവും. അപ്പോൾ സൈക്കിളിൻ്റെ ക്ലിപ്പ് ഇടാം,
പക്ഷേ മഴ ചാറുന്നുണ്ട്, അതാണ് പ്രശ്നം. കാരണം 5 മണി ആയിട്ടുള്ളൂ, അതുകൊണ്ട് വിഷയമല്ല നമുക്ക്. കാരണം 7 മണിക്കാണല്ലോ വാങ്ങൊക്കെ കൊടുക്കുക. ഓ രാത്രി വരെ എന്തായാലും നമ്മളുണ്ട് ഡൗട്ട്. പിന്നെ രാത്രി ഫുഡ് കഴിക്കുക കിടക്കുന്നവരൊക്കെ ഉണ്ടാവുള്ളു, പിന്നെ ബാക്കിയൊന്നും നമ്മൾ കാണിക്കൂല. അപ്പോൾ ഇനി ഞാൻ മഴ ഒന്ന് ചാരാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം ഗായ്സ്. ഞാൻ സൈക്കിൾ എടുത്തത്, ഓ മൈ ഗോഡ്, ഞാൻ അങ്ങനെ സൈക്കിളും ദൂരെ ഓട്ടുക. അപ്പം ഞാൻ ആലോചിച്ച് നോക്കണം, എന്നാലും ഉത്സവം വെച്ച് നോക്കാം. അടി കൂടി ഗായ്സ്, മഴ പെയ്യുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, മഴ പെയ്യുന്നു ഗായ്സ്, മഴ പെയ്യുന്നുണ്ട്. ഏതും പെട്ടിലോട്ട് പോകണം, ഇരുന്ന് കാണ്ട് ഓട്ടണം, ഇരുന്ന് കാണ്ട് ഓട്ടാൻ അറിയാത്തത് കൊണ്ടല്ല. കാരണം ഇപ്പോൾ ഫോൺ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഓ മൈ ഗോഡ്, സൈക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു പോണ. ഓ യോ, ക്യാമറക്ക് ആകെപ്പാണ്, ഫ്ലാഷ് അടിച്ച് കണ്ടറിയില്ല, ക്യാമറ മണ്ണിച്ചുണ്ട്. ഓ ഇപ്പം കറച്ചില്ല, മഴ പെയ്ത് ഒന്ന് കായ്. ആ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ, ഫുഡ് കഴിച്ചു. ഞങ്ങൾ സ്ലീപ്പിംഗ് ലാഡിൽ ഇട്ടേക്കുന്നു, റൂം ലൈറ്റ് ഇട്ടുകൊണ്ടാണ് കുറച്ചൊക്കെ പ്രകാശം കിട്ടുന്നത്. അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞാൻ വേണ്ട എഴുതി വിട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുന്ന വീഡിയോ പിന്നെ അതിനെ പിന്നെയും സമയം വെറുതെ നമ്മൾ വേസ്റ്റാക്കിയല്ല, പിന്നെ അതിൻ്റെ ആവശ്യമില്ല കരുതി കണ്ട് ഇതാക്കിയതാണ്. അപ്പോൾ ഗൈസ് നാളെ വൈകുന്നേരം 5 മണിക്കാണ്, അതുവരേക്കും ബൈ, സീ യു ഗൈസ്. ലേറ്റ് ഞാനിപ്പോൾ 9:30 കിടക്കും, ഇപ്പൊക്കെ 10 മണിക്ക് കിടക്കുള്ളൂ, ഞാൻ കാണാൻ സാധിക്കണില്ല അവിടെ. ഇനി നാളെ വൈകുന്നേരം 5 മണിക്കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ വൈകുന്നേരം 5 മണിക്കാണാം. പിന്നെ രാത്രി ഞാൻ ദോഷമായിട്ട് കൈ കാണിട്ട് പിന്നെ അത് കാണിക്കണ്ട എഴുതി. പിന്നെ അത് നാളെ വൈകുന്നേരം 4 മണിക്കാണാം. പ്ലീസ് ബൈ, സീ യു, ബൈ, സീ യു. ഡേ ഇൻ മൈ ലൈഫ് ഇൻ കൈനു. അപ്പോൾ ടുഡേ 4 o'clock. അപ്പോൾ ഏകദേശം 1 day എടുത്തിട്ടോ ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ. രാവിലെ കുറച്ചും, ഉച്ച കുറച്ചും, വൈകുന്നേരം കുറച്ചും, രാത്രി കുറച്ച് നേരം, അങ്ങനെ ഒരു ദിവസം മൊത്തമായിട്ട് ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെടാതെ ചെയ്യാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് മാത്രമേ വിട്ടിട്ടുള്ളൂ, അനിയത്തി, അതായത് എൻ്റെ അനിയത്തി ഡേ ഇൻ മൈ ലൈഫ് വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എടുത്തായി കമൻറ്റ് ചെയ്യുക, വേണമെങ്കിൽ നമുക്ക് ഇടാം. കമൻറ്റ് ചെയ്താൽ എത്രത്തോളം കമൻറ്റ് സപ്പോർട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും വിടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടത്തിലുള്ള ഹോം ജസ്റ്റ് മൈൻഡ് ചെയ്യുന്നത് നാളെ വൈകുന്നേരം 4 മണിക്കാണ് മുതലേക്കും. ബൈ, സീ യു.